മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സുവർണ കാലഘട്ടം തന്നെ, അല്ലെങ്കിൽ സുവർണ ഒരു ഘട്ടം തന്നെയാണല്ലോ ഇപ്പോൾ. അതായത് നിരവധി നിരവധി ചിത്രങ്ങളാണ് നമുക്കിത് ആ തിയേറ്ററിൽ റിലീസായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നതും, അതോടൊപ്പം തന്നെയാണ് ഇറങ്ങുന്ന ചിത്രങ്ങൾക്കെല്ലാം അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ നിലയിൽ നിന്ന് ലഭിക്കുന്നത്. എല്ലാം ആകാംക്ഷയോടെ ഈ ഒരു കോവിഡ് സിറ്റുവേഷന് മുൻപ് തന്നെ ഷൂട്ടിംഗ് ചെയ്ത് കോവിഡ് കഴിയാൻ കാത്തിരുന്ന ചിത്രങ്ങളാണ്. അതുപോലെ തന്നെയാണ് തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്ന ചിത്രങ്ങൾ. അങ്ങനെ നിരവധി നിരവധി ചിത്രങ്ങളാണ് ഇതാ നമ്മളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. അതിലേറ്റവും സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ചിത്രമെന്ന് പറയുന്നത് നമ്മളെ ടൊവിനോ തോമസും നമ്മളെ മമ്മൂക്കയും നേർക്ക് നേർ നിൽക്കാൻ പോവുകയാണെന്നുള്ളത് അത് തന്നെയാണ്. അതായത് ടൊവിനോ തോമസിൻ്റെ നാരദ എന്ന് പറയുന്ന ചിത്രവും അതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ ഭീഷ്മപർവ്വതം ഈ മാർച്ച് 3 നമ്മളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. രണ്ടും രണ്ട് വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഗ്യാങ്സ്റ്റർ മൂവി പോലെ നമുക്ക് പറയാൻ പറ്റുന്നൊരു മൂവിയാണ് മമ്മൂക്കയുടെ ഭീഷ്മപർവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ടൊവിനോയുടെ നാരദൻ എന്ന് പറയുന്ന ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം പറയുന്നത് എന്താ ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു കഥ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് റിലേറ്റ് ആവുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥയാണ്. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത തലത്തിൽ നിന്ന് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളാണ്. അപ്പോൾ എന്തായാലും ആ ചിത്രങ്ങൾ റിലീസാവാൻ വേണ്ടിയിട്ട് തിയേറ്ററിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് വെയിറ്റിങ്ങിലുള്ള ആൾക്കാരുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ നിരവധി ചിത്രങ്ങളാണ് കേട്ടോ, ഈ രണ്ടിലും അണിനിരക്കുന്ന താരങ്ങൾ, നിരവധി താരങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നോർമലി അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒരുപാട് ആകാംക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആ പ്രതീക്ഷ ഇരട്ടിക്കാനായിട്ട് ഇതാ നമുക്ക് കുറച്ചുകൂടി കോവിഡ് ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഇളവുകളിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തിയേറ്ററിൽ 100% സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി ഇന്ന് മുതൽ തിയേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മൂവിയും 100% എന്താ തിയേറ്റർ റെസ്പോൺസ് കൂടെ, അല്ലെങ്കിൽ 100% ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ തിയേറ്ററിൽ പണ്ടത്തെ പോലെ ആ ഒരു ഫുൾ പാക്കോട് കൂടി നമുക്കിരുന്ന് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കഥയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും നമുക്ക് അതിൽ ടൊവിനോ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഈ ഒരു രണ്ട് സിനിമയും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല എങ്ങനെ ആ ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കും എന്നുള്ള, കാരണം ഒരു സൈഡ് മമ്മൂക്കയുടെ സിനിമ, ഒരു സൈഡ് നാരദൻ ടൊവിനോ തോമസിൻ്റെ സിനിമ. അപ്പോൾ രണ്ടും ആ ആൾക്കാർ എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കാണുന്നുള്ള. അപ്പോൾ നമുക്കറിയാം ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹൈപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളൊരു മലയാള നടൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പൊസിഷനിലാണ് നമ്മളുടെ മിന്നൽ മുരളി എന്ന് പറയാം അല്ലേ. യെസ്, അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയുക, നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ഒരു എന്താ പറയുക, ലോകം മൊത്തം ഈ ഒരു മിന്നൽ മുരളി, അല്ലെങ്കിൽ ലോകം മൊത്തം ഈ ഒരു അമാനുഷിക മനുഷ്യനെ ഏറ്റെടുത്ത് അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതിൻ്റെ ആളാണ് ടോവിനോ. ഈ നാരദൻ എന്ന് പറയുന്ന മൂവിയിൽ ആശിക്കബുവാണ് സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഭീഷ്മപർവം അമൽ നീരജാണ് സംവിധാനം ചെയ്യുന്നത്. അമൽ നീരജിൻ്റെ ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നത്. പക്ഷേ അതിന് മുൻപ് അതിനേക്കാൾ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഭീഷ്മപർവ്വതം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമൽ നീരജ് എന്ന് പറയുന്ന സംവിധായകൻ എൻ്റെ ആ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് അല്ലേ. ആശിക്കബുവിൻ്റെ ചിത്രമായാലും അതുപോലെ തന്നെയാണ് നമ്മളുടെ അമൽ നീരജിൻ്റെ സിനിമ ആയാലും ഒരുപാട് എക്സ്പെക്റ്റേഷനോടുകൂടി ഒരുപാട് നമുക്ക് പറഞ്ഞു തരാനുള്ള, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള, ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമയാണ് ഈ രണ്ടുപേരും നമുക്ക് ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും പ്രേക്ഷകരുള്ളത്. നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് ആശിക്കബു ഒന്നിക്കുന്ന 3-ാമത്തെ ചിത്രമാണ്. അപ്പോൾ അവരുടെ ആ ഒരു കോംബോ എന്തായാലും നമുക്ക് അത്രയും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ 3-ാം തീയതി മാർച്ച് 3-ാം തീയതി തിയേറ്ററിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മമ്മൂക്കയും ടൊവിനോയാണ്. അപ്പോൾ ആരുടെ ചിത്രമായിരിക്കും കുറച്ചുകൂടി തട്ട് മേളിൽ നിൽക്കാൻ, മീൻസ് അതായത് ആരുടെ സിനിമയിലായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കായിരിക്കും നല്ല റെസ്പോൺസ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിനി 2 ദിവസങ്ങൾക്കെ കാത്തിരിക്കാം. അപ്പം സിനിമ റിലീസ് ആവട്ടെ, നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അടിച്ചു പൊളിക്കാം.